അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച നടൻ വിനായകൻ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ജനസാഗരത്തിന് നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നടന്റെ അധിക്ഷേപമുണ്ടായത് ആരാണി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ചത്തു എന്തിനാണ് മൂന്ന് ദിവസം അവധി തുടങ്ങി വളരെ മോശപ്പെട്ട രീതിയിലാണ് സോഷ്യൽ മീഡിയ ലൈവിലൂടെ വിനായകൻ പറയുന്നത് ഉമ്മൻചാണ്ടി എന്തിനോടോ മൂന്ന് ദിവസൊക്കെ കപൂറ നിർത്തിയിട്ട് പോവാ പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തു അനു ഞങ്ങൾ എന്ത് ചെയ്യണം എൻറെ അച്ഛനും ചത്ത് നിങ്ങളുടെ അച്ഛനും ചത്ത അന ഇപ്പൊ ഞമ്മളെന്ത് ചെയ്യണം പ്ലീസ് നിർത്തിയിട്ട് പോവാ പത്രക്കാർ ഉമ്മൻചാണ്ടി പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങള് വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളെ കാരൊക്കെ എന്ന് അപ്പൊ നിർത്ത് ഉമ്മൻചാണ്ടി ചത്തുപോയി അത്രേ ഉള്ളു എന്റെ അച്ഛനും ചത്തുപോയി അത്രേ ഉള്ളു ഈ ഉമ്മൻചാണ്ടി എന്തിനാടോ മൂന്ന് ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത് ഉമ്മൻചാണ്ടി ചത്തു അതിനെ ഞങ്ങൾ എന്തു ചെയ്യണം എന്റെ അച്ഛനും ചത്തു നിങ്ങളുടെ അച്ഛനും ചത്തു അതിനിപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണം നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്നായിരുന്നു വിനായകന്റെ ചോദ്യം വീഡിയോ പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ രൂക്ഷ വിമർശനമാണ് വിനായകനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ഉയർന്നുവന്നത് അന്തരിച്ചൊരു വ്യക്തിയെ ഇത്രയും മോശമായി അപമാനിച്ച വിനായകൻ മാപ്പ് പറയണമെന്നാണ് വലിയൊരു വിഭാഗവും ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിനായി ചെയ്തതാണെന്നും നടനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വിമർശനം ശക്തമായതോടെ വിനായകൻ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അതിനോടകം തന്നെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു നടന്റെ പരാമർശത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ മുഖ്യമന്ത്രിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ വ്യക്തത വരിക അതേസമയം വിനായകനെതിരെ രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമന രംഗത്തെത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ട പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വിനായകനെതിരെ വിമർശിച്ചത് പല്ല് പൊടിഞ്ഞവനെയും പൊടിപ്പിക്കുന്നവനെയും ഇമ്മാതിരി മനോരോഗികളെയും കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ മലയാള സിനിമയിൽ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് പല്ല് പൊടിഞ്ഞു പോകുന്ന പ്രമുഖ നടനെ അറിയാമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ടിനി ടോം എന്ന നടനുമായി ബന്ധപ്പെട്ട പരാതിയിൽ എറണാകുളം എക്സൈസ് കമ്മീഷണറുമായി ഭക്ഷണത്തിൽ പോലും കഴിക്കാതെ നാലുമണിക്കൂർ ചർച്ച ഇപ്പോൾ ഇതാ അതിലൊരു തേർഡ് റേറ്റ് സാംസ്കാരികനായ അപ്പോസ്തല ഇന്നത്തെ ഡയലോഗ് അരാഷ്ട്രീയവാദിയാകാനും നിരീശ്വരവാദിയാകാനും ഉള്ളത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ് എന്നാൽ തന്തയില്ലായ്മ പറയാനോ തെണ്ടിത്തരം പറയാനോ ഏത് കോത്താഴത്തിലെ സിനിമ നടനായാലും അവകാശമില്ല എന്നത് മാത്രമല്ല സ്വബോധമില്ലാതെ അത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് എത്ര വലിയ നടനല്ല നായകനാണെങ്കിലും അത് തിരുത്തിയിരിക്കുമെന്നായിരുന്നു ശ്രീജിത് പെരുമന പോസ്റ്റിലൂടെ പറഞ്ഞത് എന്തായാലും നടന്റെ പുതിയ പ്രസ്താവന വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും പുതുപ്പള്ളി പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക